ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഒരു സാധാരണ നാടൻ കറിയാണേ. ചുരക്കയും ഉണക്ക ചെമ്മീനും കൂടിയിട്ടുള്ളതാണ്. ചുരക്ക എന്ന് പറയുമ്പോൾ ചിരവക്കായ എന്നാണ് ഞങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ചുരക്ക. കാരണം BP, കൊളസ്ട്രോള്, ഷുഗറ്, അതുപോലെ തന്നെ അമിതവണ്ണം, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്കാൾ ഉപരിയായിട്ട് തമിഴ്നാട്ടിലും അതുപോലെ ഹൈദരാബാദ് സ്ഥലങ്ങളിലൊക്കെ ഈ ചുരക്ക ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുരക്ക ഇതാ കഷ്ണങ്ങളൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഈ കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് അരപ്പിന് ആവശ്യമായ ഒരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നാളികേരം, ഒരു പിടിയോളം നാളികേരം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ എണ്ണയൊന്നും ഇല്ലാതെ നാളികേരം തന്നെ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നല്ല ചോക്കനെ വറുത്തെടുക്കണം. അപ്പോൾ ആ ചോക്കനെ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ട കൂട്ടുകളൊക്കെ നമുക്ക് നാളികേരം വറുത്തതിന് ശേഷം ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു 5-6 കതിര് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നാളികേരം വറുത്തെടുക്കുന്നത്. അതിന് അപ്പോൾ ഈ നാളികേരമൊക്കെ വറുത്തെടുത്ത് നമുക്ക് അപ്പോഴത്തേനും കുക്കറൊക്കെ വിസിൽ വന്നു. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോട്ടെ. ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരമൊക്കെ വറുത്തെടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഈ പാനിൽ തന്നെയാണ് ഞാൻ ചെമ്മീനും വറുത്തെടുക്കുന്നത് കേട്ടോ, ഉണക്ക ചെമ്മീനും. അപ്പോൾ ഞാൻ പറഞ്ഞു ചുരക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്നത് പറഞ്ഞു. അപ്പോൾ അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അത് ഏത് കാര്യത്തിനും അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ അറിയില്ല, വോയിസ് കൊടുക്കുമ്പോൾ കുറേ തെറ്റിലൊക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞ പോലെ ഉപ്പും പുളിയൊക്കെ കൂട്ടണമെന്ന് ആവല്ലേ, തെറ്റൊക്കെ വരുമല്ലേ. പിന്നെ മാത്രമല്ല ധൃതിയിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യല്ലേ, അതുകൊണ്ടാ തോന്നുന്നുണ്ട്. അപ്പോൾ അതേ നാളികേരമൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് മല്ലിപ്പൊടിയാണ് ഞാൻ, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് നമ്മളത് ചൂടാറാനായിട്ടവിടെ മാറ്റി വെച്ചു. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ചെമ്മീൻ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ക്ലീൻ ആക്കണേക്കാൻ മുന്നേ. പിന്നെ എനിക്ക് തോന്നി ക്ലീൻ ആക്കിയതിന് ശേഷം വറുത്തെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടതാണത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം വെള്ളം മാലാനായിട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ വറുത്തെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത ചെമ്മീൻ അതുപോലെ തന്നെ എൻ്റെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വറുത്തെടുത്ത നാളികേരം നമ്മൾ മിക്സർ ജാറിലിട്ട് നന്നായി മിനുസായി അരച്ചതിന് ശേഷം വറുത്ത ചെമ്മീനും അതിലേക്കിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അല്ല, നിങ്ങൾക്ക് ചെമ്മീനും ചിരവക്കായും ഒന്നിച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ വേവിച്ച് വെച്ച ചിരവക്കായിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളൂ. അപ്പോൾ ഈ സമയം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം, വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതിന് മുകളിലേക്കിട്ട് കറിക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചുരക്ക ഉണക്ക ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ നല്ല സ്വാദിഷ്ടമായൊരു നാടൻ കറിയാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ.